ശാന്തിയും സൗഖ്യവും തായും. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞ്, 1 രാജാക്കന്മാർ 5:4, എന്നാൽ എനിക്ക് പ്രതിയോഗിയില്ല, ദൗർഭാഗ്യവുമില്ല, എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് എല്ലാ തരത്തിലും സമാധാനം നൽകിയിരിക്കുന്നു. എൻ്റെ കൺമുമ്പിൽ ശത്രുത നിരന്ന് കുത്തി കാഹളം മുഴക്കി നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ ബലം പാനം ചെയ്യുന്ന മനുഷ്യൻ്റെ ഒരു ആത്മസമാധാനമാണ്. എന്നാൽ എനിക്ക് പ്രതിയോഗിയില്ല, ദൗർഭാഗ്യവുമില്ല. നിങ്ങളെന്നെക്കുറിച്ച് അയ്യോ ഭാഗ്യദോഷം എന്ന് പറയുമ്പോൾ, എനിക്കെൻ്റെ ദൈവം കൂടെയുള്ളത് കൊണ്ട്, എന്നാൽ എനിക്ക് പ്രതിയോഗിയില്ല, ദൗർഭാഗ്യവുമില്ല, എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് എല്ലാ അർത്ഥത്തിലും സമാധാനം നൽകിയിരിക്കുന്നു. ഈ വചനം ആത്മീയതയുടെ ഒരു പടപ്പുറപ്പാടാണ്. ഈ വചനം സ്വർഗത്തിൻ്റെ ഇടിമിന്നലായി ചങ്കിനെ തൊട്ടുരുമി കടന്നു പോകട്ടെ. എന്നാൽ എനിക്ക് പ്രതിയോഗിയില്ല, ദൗർഭാഗ്യവുമില്ല, എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് എല്ലാ അർത്ഥത്തിലും. തവിടുപൊടിയാകുന്ന ധർമ്മ സങ്കടങ്ങളുടെ മുമ്പിൽ നിന്ന് തകർക്കാനാവാത്ത ആത്മജ്വാലയോടുകൂടി പറയാൻ ഈ ഡിസംബർ 27 2019 മണ്ണിൽ മറയും മുമ്പ്, വീണ് കൊഴിയും മുമ്പ്, ഒരു പഴുത്ത ഒരു പാഴില പോലെ കൊഴിയും മുമ്പ് കർത്താവ് ഈ അഭിഷേകം എൻ്റെയും നിങ്ങളുടെയും ചങ്കിലേക്ക് തരട്ടെ. എന്നാൽ എനിക്ക് പ്രതിയോഗിയില്ല, ദൗർഭാഗ്യവുമില്ല, എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് എല്ലാ അർത്ഥത്തിലും സമാധാനം നൽകിയിരിക്കുന്നു. എന്നാൽ എനിക്ക് പ്രതിയോഗിയില്ല, എൻ്റെ മുമ്പിൽ ദൗർഭാഗ്യമില്ല, എന്നാൽ എനിക്ക് പ്രതിയോഗിയില്ല, എൻ്റെ മുമ്പിൽ ദൗർഭാഗ്യമില്ല, എല്ലാവിധത്തിലും ദൈവമെന്നിൽ, എല്ലാ ദിനത്തിലും ദൈവമെന്നിൽ, സ്വർഗീയ ശാലോം തൂകി നിൽപ്പൂ, സ്വർഗീയ ശാലോം തൂകി നിൽപ്പൂ. എന്നാൽ എനിക്ക് പ്രതിയോഗി ഇല്ല. ഞാൻ 2019 തീരുമ്പം എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ പറയാം, അപ്പാ എനിക്ക് പ്രതിയോഗിയില്ല, നിന്റെ കരുണ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ദൗർഭാഗ്യവും ഇല്ല, 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 ഇല്ല. ആമേൻ. ആമേൻ. ആമേൻ.